എല്ലാ കൂട്ടുകാർക്കും വെറ്റ്സ് എന്റർടൈൻമെന്റ് ഗെയിമിംഗ് റിവ്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്യാമാണ് ഈയുടെ ബാറ്റിൽ റോയൽ ഗെയിം ആയിട്ടുള്ള എപെക്സ് ലെജൻഡ്സ്. സോ റിവ്യൂലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇ എ സ്പോർട്സിനെ കുറിച്ച് പറയാം. ഗെയിമിംഗ് വേൾഡിൽ തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കമ്പനിയാണ് ഇ എ സ്പോർട്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ബിലോഡ് ഫ്രാഞ്ചൈസി തന്നെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അതായത് എൻ എഫ് എസ് ആണെങ്കിലും ബാറ്റിൽ ഫീൽഡ് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാർവേഴ്സിന്റെ ഫ്രാഞ്ചൈസീസ് ഒക്കെ ആണെങ്കിലും എല്ലാം അവർ ചെയ്തിട്ടുള്ള വൻ ദുരന്തം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇ എ ആക്ച്വലി ചെയ്യുന്നത് മൈക്രോ ട്രാൻസാക്ഷൻ എങ്ങനെ ഒരു ഗെയിമിനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത്. കാരണം ഒരു പ്ലെയറിന് ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എങ്ങനെ എവിടെയൊക്കെ നമുക്ക് മൈക്രോ ട്രാൻസാക്ഷൻ ലൂട്ട് ബോക്സ് ആഡ് ചെയ്യാം എന്നൊരു കാര്യമാണ് ഈ എപ്പോഴും നോക്കുന്നതെന്നാണ് എനിക്കൊരു ഗെയിം കളിച്ചിട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു ഗെയിമിംഗ് വേൾഡിലെ തന്നെ ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ഗ്രീഡ് ഉള്ള ഒരു കമ്പനി നമ്മൾ വേറെ ഏത് രീതിയിൽ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ എനിക്ക് ഇഷ്ടമല്ല. സോ എപെക്സ് ലെജൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഇയെ ആണ് ഈ ഗെയിം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഗെയിം ഡെവലപ്പ് ചെയ്തേക്കുന്ന റീസ്പാൻ എന്റർടൈൻമെന്റ്സ് ആണ്. റീസ്പാൻ എന്റർടൈൻമെന്റ്സിനെ കുറിച്ച് ഞാൻ നമ്മുടെ ലാസ്റ്റ് റിവ്യൂ ആയിട്ടുള്ള സ്റ്റാർ വാർസ് ജെഡി ഫോൾ ഇൻ ഓർഡറിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇയെ സ്പോർട്സിന് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് എന്തുകൊണ്ടാണ് റീസ്പാൻ എന്റർടൈൻമെന്റ് എനിക്ക് ഇഷ്ടമുള്ളത് എന്നതൊരു കാര്യം. കാരണം ആസ് എ ഒരു ഡെവലപ്പർ ഒരു ഗെയിമിന് എങ്ങനെ ഒരു മാക്സിമം എക്സ്പീരിയൻസ് ആ ഒരു പ്ലേയേഴ്സിന് കൊടുക്കാം, ആ ഒരു കാര്യങ്ങൾ അവർ കിഡുമായിട്ട് എല്ലാ രീതിയിലും ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. അത് തന്നെയായിരുന്നു സ്റ്റാർ വാർസ് ഫോൾ ഇൻ ഓർഡർ ജെഡി ത് നമുക്ക് കണ്ട ആ ഒരു സെയിം കാര്യം തന്നെയാണ് എപെക്സ് ലെജൻസിൽ നമുക്ക് കാണുന്നത്. സോ എപെക്സ് ലെജൻസും ഒബ്വിയസ്ലി ഒരു ബാറ്റിൽ റോയൽ ഗെയിം തന്നെയാണ്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രത്യേകത ആക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഫ്രീ ടു പ്ലേ ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഒറിജിൻസിന്റെ അക്കൗണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റീമിന്റെ അക്കൗണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാം. അപ്പോഴും ഫ്രീ എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ആക്ച്വലി ബാറ്റിൽ പാസസ് ഉണ്ട്, മൈക്രോ ട്രാൻസാക്ഷൻ ഉണ്ട്, ലൂട്ട് ബോക്സ് ഉണ്ട്. പക്ഷെ അതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ആക്ച്വലി ഗെയിം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. സോ ബേസിക്കലി ഈ ഒരു ബാറ്റിൽ റോയലിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 60-65 ടോട്ടൽ പ്ലേയേഴ്സിനെയാണ് നമുക്ക് ആക്ച്വലി ഒരു മാച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്ന. മോർ ലൈക്ക് ഒരു 20 ടോട്ടൽ സ്കോഡാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു ബാറ്റിൽ റോയൽ ഗെയിമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ സ്കോഡിലും 3 പ്ലേയേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ഓരോ 3 പ്ലേയേഴ്സിനകത്തും ഓരോ ഡിഫറെന്റ് ക്ലാസ് ഓഫ് ഹീറോസിനെ നമുക്ക് ആക്ച്വലി ചൂസ് ചെയ്യാനും പറ്റും. അത് തന്നെയാണ് ഈ ഒരു ഗെയിമിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിന്റെ മാപ്പ് ആണെങ്കിലും കുറേ കൂടി വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നിങ്ങൾ ആക്ച്വലി റീസ്പാൻ സ്റ്റുഡിയോസിന്റെ ബാക്കിയുള്ള ഗെയിംസ് ആയിട്ടുള്ള ടൈറ്റൻ ഫോൾ 1, ടൈറ്റൻ ഫോൾ 2 എന്ന് പറഞ്ഞ ഗെയിംസ് എല്ലാം നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഒരു കാറ്റഗറിയിൽ അവർ എത്രത്തോളം കിടുവാണെന്നുള്ളൊരു കാര്യം. ആ ഒരു സെയിം മെക്കാനിക്സും ബാക്കിയുള്ള ഒപ്റ്റിമൈസേഷനുമാണ് നമുക്ക് ആക്ച്വലി എപെക്സ് ലെജൻഡ്സിനും കാണാൻ കഴിയുന്നത്. പിന്നെ എപെക്സ് ലെജൻഡ്സിന്റെ ഒരു ബാറ്റിൽ റോയൽ ഗെയിം എന്നുള്ള രീതിയിൽ പ്രത്യേകതയാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ഇതിന്റെ ഗെയിം പ്ലേ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഏതൊരു ബാറ്റിൽ റോയൽ ഗെയിം എടുത്ത് നോക്കുവാണെങ്കിലും ഇതിന്റെ ഗെയിം പ്ലേ ആണ് കുറേ കൂടി ഫ്ലൂയിഡ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. അത് എസ്പെഷ്യലി പ്രത്യേകതാക്കുന്ന കാര്യം ഇതിനകത്തുള്ള ഓരോ ടൈപ്പ് ഓഫ് ക്ലാസ് ഓഫ് ഹീറോസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം നിങ്ങൾക്ക് ആക്ച്വലി മെഡിക്ക് ആയിട്ട് കളിക്കാം, അസൾട്ട്, സപ്പോർട്ട്, അതുപോലെ തന്നെ നിഞ്ച ആയിട്ട് കളിക്കാം. ആൻഡ് ഈ പറയുന്ന ഓരോ ക്യാരക്ടേഴ്സിനും അവർക്ക് ഓരോ സ്പെഷ്യൽ എബിലിറ്റീസ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നുണ്ട്. സോ ആ ഒരു സെയിം കാര്യമാണ് ഇതിന് ഓരോ രീതിയിൽ തന്നെ പ്രത്യേകതയാക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഗെയിംസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ വലിയൊരു ട്രെയിലറും കാര്യങ്ങളും എല്ലാം അവരെ ആക്ച്വലി കാണിക്കുന്നുണ്ട്. പക്ഷെ ആ കാണിക്കുന്ന ഹീറോസ് ആയിട്ട് ആരായിട്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇപ്പൊ പ്ലേ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ബാറ്റിൽ പാസ് വേണം. കാരണം അതെല്ലാം പേ ടു പർച്ചേസ് എന്നുള്ള രീതിയിലുള്ള ഹീറോസിനെയാണ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കിട്ടുന്ന ആദ്യം ഓപ്പൺ ആവുന്ന ഒരു 4-5 ഹീറോസ് വെച്ചിട്ടുള്ള കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ അവരുടെ പവേഴ്സും കാര്യങ്ങളും എല്ലാം യുണീക്ക് തന്നെയാണ്. ആ ഒരു ഗെയിം പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് എന്താണെങ്കിലും നമുക്ക് കിട്ടുന്നതുമായിരിക്കും ഈ ഒരു ഗെയിം ത്രൂ ഔട്ട് കളിക്കുമ്പോൾ. പിന്നെ അഫ്കോഴ്സ് നമുക്ക് ഇനി നോക്കാനുള്ള ഇതിന്റെ ഗ്രാഫിക്സിനെ കുറിച്ചുള്ള ഒരു കാര്യം. ഇതിന്റെ ഗ്രാഫിക്സ് അത്രയ്ക്ക് വലിയ ഗ്രാഫിക്സ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു ആവറേജ് പി സിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെയായിട്ടാണ് എനിക്ക് എപെക്സ് ലെജൻഡ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനകത്ത് ബാക്കിയുള്ള AAA ഗെയിംസ് പോലെ വോളിമെട്രിക്കൽ ഫോഗ്, അതുപോലെ തന്നെ ബ്ലൂം എഫക്ട്സ്, പിന്നെ എന്താ റിഫ്ലക്ഷൻ, ഇത് ഡെബ്രീസ്, അതേപോലത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മോർ ലൈക്ക് അവരൊരു കാർട്ടൂണിക് അപ്രോച്ച് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ സിസ്റ്റത്തിനകത്തും ഇത് സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് വളരെ ആ ഒരു ഫീല് അത് വളരെ യുണീക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. സോ ഇനി നമുക്ക് ഈ ഒരു ഗെയിമിനകത്തുള്ള മൈക്രോ ട്രാൻസാക്ഷനെ കുറിച്ച് നോക്കാം. ബാക്കിയുള്ള ഏതൊരു ഇ എ ഗെയിംസ് വെച്ച് നോക്കുവാണെങ്കിലും ഇതിനകത്തുള്ള മൈക്രോ ട്രാൻസാക്ഷൻ ഭേദോ അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പ്രോബ്ലം എനിക്ക് ഇതിനകത്തുള്ള മൈക്രോ ട്രാൻസാക്ഷനിൽ എനിക്ക് തോന്നില്ല. കാരണം ചില ഗെയിംസിനകത്തൊക്കെ നമ്മൾ ആക്ച്വലി കയറുമ്പോൾ തന്നെ ഇത് വാങ്ങും, ഇത് വാങ്ങും, ഇത് വാങ്ങുന്ന പറഞ്ഞാൽ നമ്മളെ ഫുൾ ടൈം നമുക്ക് തലവേദന വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു ഗെയിം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാറ്റിൽ പാസ് വാങ്ങാം, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനെ വാങ്ങാം, കോയിൻസ് വാങ്ങാം എന്നൊക്കെ പറഞ്ഞവരെ ആക്ച്വലി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക്
തലവേദനയായിട്ട് എനിക്ക് ഒരിക്കലും എനിക്ക് തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള മൈക്രോ ട്രാൻസാക്ഷൻ ആസ് ഒരു ഫ്രീ ടു പ്ലേ ഗെയിം എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് ആക്ച്വലി അവർ നന്നായിട്ട് ചെയ്തു. കാരണം ഇയെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി ഇത് സത്യം പറഞ്ഞാൽ ഇയുടെ ഗെയിം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇറ്റ്സ് എ റീസ്പാൻ എന്റർടൈൻമെന്റ് ഗെയിം. അതുകൊണ്ട് തന്നെ കാരണം ജെഡി ഫോണിന് ഓർഡറിനകത്ത് ഇതേപോലത്തെ ഒരു സാധനമില്ല, ജസ്റ്റ് ഒരു സിംഗിൾ പ്ലേ സ്റ്റോറി മാത്രമായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ റിവ്യൂ കാണാമെന്നാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. കാരണം നമ്മുടെ ഫസ്റ്റ് മലയാളം റിവ്യൂ കൂടിയാണ് അത്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എപെക്സ് ലെജൻഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിനകത്ത് ത്രൂ ഔട്ട് കിട്ടുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും. അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ പറ്റും, നോക്കുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് പ്ലേയേഴ്സ് ആയിട്ട് കളിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഗെയിമാണ്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു നാല് പ്ലേയേഴ്സിന്റെ ഒരു സ്കോഡിനെ അവർക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. മേ ബി അത് ഇവർ ഈ ഒരു ടോട്ടൽ സ്കോഡിനെ യുണീക്ക് ആക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമായിരിക്കും. ഈ ഒരു ചെറിയ കാര്യമാണ് എനിക്ക് തോന്നിയൊരു കാര്യം. സോ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചൊരു കൺക്ലൂഷൻ സ്കോഡിലേക്ക് പോയിക്കണം. ഇറ്റ്സ് അബ്സലൂട്ട്ലി 8 ഔട്ട് ഓഫ് 10 വിത്ത് അവർ ബാഡ് ആസ് സീൽ ഓഫ് അപ്രൂവൽ. നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കാറുണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാന്നാണ്. നിങ്ങൾ ഈ ഒരു ഗെയിം സ്റ്റീമിൽ കളിക്കണോ, ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്നെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ എന്റെ സ്റ്റീം ഐ ഡി കൊടുത്തേക്കാം. സോ നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് വല്ല ടൈം ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു ഗെയിം നമുക്ക് കളിക്കാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഹോം, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.